الحمد لله هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ പ്രിയ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോഴന്മാരായി അവൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുത്ത് ജീവിക്കുവാനും, മരണം പുൽകുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി മരിക്കാനും സാധ്യമാകുന്ന തഖ്വയുള്ള വിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല വല്ലാത്ത ഒരു പരീക്ഷണത്തിലൂടെയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഒരുപാട് പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായ മൗലവി അബ്ദുസ്സലാം മോങ്ങും, അദ്ദേഹവും ഇതുപോലെ തന്നെ ചെറിയൊരു രോഗത്തിന് വിധേയനായി. എല്ലാവരുടെയും പ്രാർത്ഥനയാൽ ഒരല്പം ശമനമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ കുടുംബത്തിൽ, നമ്മുടെയൊക്കെ സമൂഹത്തിൽ, നമ്മുടെയൊക്കെ രാജ്യത്ത് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന മാരകമായ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു നമ്മെയെല്ലാം രക്ഷിക്കുമാറാകട്ടെ. വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക്, നമ്മളുടെ ബന്ധുമിത്രാദികൾക്ക്, നമ്മളുടെ ഗുരുഭൂതർക്ക്, എല്ലാ വിഭാഗം ആളുകളിൽപ്പെട്ട ആളുകൾ വിട പറഞ്ഞിട്ടുണ്ട്. വിട പറഞ്ഞവർക്ക് അള്ളാഹു കബറിടം പൂങ്കാവനമാക്കുകയും അവരുടെ പരലോകത്ത് അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചു പിരിയുമ്പോൾ ഈമാനോടുകൂടി വിട പറയാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് സമാധാനവും ശാന്തിയും നൽകുവാനുള്ളതാണ്. ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും നാം ജീവിതത്തിൽ പകർത്തുമ്പോൾ നാം എല്ലാത്തരം പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചിതരാകുകയാണ്. നമ്മൾ ചർച്ച ചെയ്തു വന്നത് 19 വർഷത്തോളം കൃത്യമായി നമസ്കരിച്ച ഒരു സഹാബിയോട് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു: നിങ്ങൾ എത്ര കാലമായി നമസ്കരിക്കുന്നു? അത് ചോദിക്കാനുണ്ടായ കാരണം, വളരെ ദ്രുതഗതിയിൽ യാതൊരു തഖ്വയും ഖൗഫുമില്ലാതെ ഖുശൂ ഇല്ലാതെ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ, എത്ര കാലമായി നിങ്ങൾ ഇങ്ങനെ നമസ്കരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, ഏകദേശം 50 വർഷത്തോളമായി ഞാൻ ഇങ്ങനെ നമസ്കരിക്കുന്നു എന്നായിരുന്നു മറുപടി പറഞ്ഞത്. അപ്പോൾ
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തറൗന ഹാദ, നിങ്ങൾ ഈ മനുഷ്യനെ കണ്ടോ? ലൗ മാത്താല ഗൈരി മില്ലത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഈ രൂപത്തിൽ തന്നെയാണ് നമസ്കരിക്കുന്നത്. മരണം വരെയെങ്കിൽ അദ്ദേഹം മരിക്കുന്നത് മുഹമ്മദ് നബിയുടെ മില്ലത്തിലല്ല മരിക്കുക. ഈ ഹദീസ് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. എന്തിനാണ് ഈ ഹദീസ് സമർപ്പിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മളും ഇതുപോലെ തന്നെ 50ഉം 60ഉം വർഷം ഒക്കെ ആയി നമസ്കരിക്കുന്നവരാണ്. പക്ഷേ ഈ നമസ്കാരം അള്ളാഹു തൃപ്തിപ്പെടും വിധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിധം നമസ്കരിക്കാൻ കഴിഞ്ഞുവോ എന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഹദീസ് ഉദ്ധരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു നൂറുൻ, നമസ്കാരം വിശ്വാസിക്ക് പ്രകാശമാണ്. അർത്ഥം മനസ്സിലായിണ്ടാവും. നമ്മൾ ഇരുട്ടിൽ ചെന്ന് പെട്ടാൽ നമ്മളുടെ കയ്യിൽ നമസ്കാരമാകുന്ന വെളിച്ചമുണ്ട്. ഒരു കൂരിയിട്ടിൽപ്പെടുന്ന ഒരാൾ സ്വാഭാവികമായും പലതരം അപകടത്തിൽ പെടാൻ സാധ്യതയുണ്ട് അല്ലേ. എന്നാൽ നമസ്കരിക്കുന്ന വിശ്വാസിയുടെ കയ്യിൽ ഒരു വെളിച്ചമുണ്ടാവും, ടോർച്ച് ഉണ്ടാവും. ആ ടോർച്ച് അപകടങ്ങൾ അവന് ബോധ്യപ്പെടുത്തും. അവൻ സഞ്ചരിക്കുന്ന ഭൂമിയിലെ മേഖലകളിലെല്ലാം അവനെ നയിക്കുന്ന തിന്മ അവന് ബോധ്യപ്പെടുത്തും, അവന് കാണിച്ചു കൊടുക്കും, ഇത് തിന്മയാണ്, പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമസ്കാരം വെളിച്ചമാണെന്ന് പറയുന്നത്. ആ വെളിച്ചം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ആ വെളിച്ചം നമ്മെ നയിക്കുന്നുണ്ടോ? നമ്മൾ തൂക്കുമ്പോൾ, നമ്മൾ അളക്കുമ്പോൾ ആ വെളിച്ചം നമ്മെ നയിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ പണം നമ്മുടെ കൈവശം വരുമ്പോൾ ആ വെളിച്ചം നമ്മെ നയിക്കുന്നുണ്ടോ? അർഹതയില്ലാത്ത ഹറാമായ മുതലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമസ്കാരമാകുന്ന വെളിച്ചം നമ്മെ നയിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം ഒരു വെളിച്ചമാണ് എന്ന് പറയാൻ കാരണം. ആ വെളിച്ചം നമുക്ക് കിട്ടണം. അതുപോലെ നമ്മൾ അശ്രദ്ധമായി നമസ്കരിക്കുന്നു, നമസ്കാരം ആസ്വാദ്യകരമാവും. സാധാരണ ഒരുവിധം ആളുകൾ നമസ്കരിക്കുമ്പോൾ തൻ്റെ ബാധ്യത നിർവഹിക്കുകയാണ്. ഇപ്പം ജുമാ നമസ്കാരത്തിന് വന്നു, അതൊരു ബാധ്യത കഴിഞ്ഞു. അസർ നമസ്കരിച്ചു, അപ്പോൾ ഒരു ബാധ്യത കഴിഞ്ഞു എന്നതിൽ കവിഞ്ഞ് ആ നമസ്കാരത്തിലൂടെ ഒരു ആനന്ദമോ ഒരു കുളിർമയോ നമുക്ക് ലഭിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു ഖുർറത്തു ഐനി, നമസ്കാരം എൻ്റെ കണ്ണിന് കുളിർമ നൽകും. ഓരോ നമസ്കാരം കഴിയുമ്പോഴും നമുക്കൊരു കുളിർമയുണ്ടാവണം. അപ്പോഴാണ് ആനന്ദകരമാകുക, അപ്പോഴാണ് ആസ്വാദ്യകരമാകുക. നമസ്കാരം ആസ്വാദ്യകരമാകാൻ വേണ്ടി ചില നിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമ്മൾ സാധാരണ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇസ്ബാഉൽ ഉളു, ഒരു സമ്പൂർണ്ണമായ ഉളു വേണം അല്ലേ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച സൂറത്തുൽ മായിദയിലെ 6-ാമത്തായത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇദാ ഖുംതും ഇലസ് സലാത്ത്, നിങ്ങൾ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ, ഫഗ്സിലു വുജൂഹക്കും, നിങ്ങളുടെ നിർബന്ധമായും നിങ്ങൾ മുഖം കഴുകുക, വൈദിയക്കും ഇലൽ മറാഫിക്കും, മുട്ടുവരെ കൈകളും കഴുകുക, വംസഹു ബിർഊസിക്കും, നിങ്ങളുടെ തല മുഴുവൻ തടവുക, വ അർജുലക്കും ഇലൽ കഅബയിൻ, നെരിയാണി വരെ കാലും കഴുകുക. ഇത് ഫർളാണ്, നിർബന്ധമായും ഉലുവിൻ്റെ ഭാഗം അള്ളാഹു ഖുർആനിൽ സൂറത്തുൽ മായിദയിലെ 6-ാമത്തായത്തിൽ വിശദീകരിച്ചത്. ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉലു പഠിപ്പിച്ചു തന്നത്. നബി എങ്ങനെയാണ് ഉലു ഉണ്ടാക്കുന്നതെന്ന് സമ്പൂർണ്ണമായി പഠിപ്പിച്ചു തന്നു. ശേഷമുള്ള പ്രാർത്ഥനയും പഠിപ്പിച്ചു. ആ പ്രാർത്ഥന ഒക്കെ നിർവഹിച്ച് പൂർണ്ണമായ ഒരു ഉലു നിർവഹിച്ചതിന് ശേഷം നമ്മൾ ഈ ഉലു ഇല്ലാതെ, ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്ന് പള്ളിയിൽ വന്നിരുന്നു, ചിലപ്പം ചില കാരണത്താൽ നമുക്ക് ഉലു മുറിയാം, ഒന്ന് ചുമച്ചു, ചുമച്ചപ്പോൾ കീഴ്വായി പോയോ എന്ന് സംശയമുണ്ടെങ്കിൽ 100% എഴുന്നേറ്റ് പോയി ഒന്നും ഉണ്ടാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ലാ തുഖ്ബലു സലാത്തു ബിഗൈരി തഹൂർ, ഒന്നുമില്ലാത്തവന്റെ നമസ്കാരം അല്ല കബൂലാക്കൂല. ഇപ്പം നമുക്ക് ജുമാ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ഒന്ന് മുറിഞ്ഞത് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ കൈ അഴിച്ച് പോയി ഒന്നും ഉണ്ടാക്കണം, കാരണം ആ നമസ്കാരം ഇല്ലാണ്ടാവും. അതുകൊണ്ട് ലാ തുഖ്ബലു സലാത്തു ബിഗൈരി തഹൂർ. അതുപോലെ തന്നെ നമസ്കരിക്കാൻ വേണ്ടി വന്നു നിന്നാൽ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നല്ല ഭക്തിയോടുകൂടി നമസ്കരിക്കാൻ, അള്ളാഹു തൃപ്തിപ്പെടും വിധം നമസ്കരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് നാം പള്ളിയിലേക്കെത്തി നമ്മുടെ എല്ലാ അവയവങ്ങളും യതവജ്ജഹുൽ മുസല്ലിയിൽ കഅബ, എല്ലാ അവയവങ്ങളും ജമീഅ ബദനി, ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും ഖിബ്ലക്ക് നേരെയാണെന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ മുട്ടുകാൽ, നമ്മുടെ കൈകൾ, നമ്മുടെ മുഖം, ഓ നമ്മൾ ശരീരം മാത്രം അങ്ങ് നിന്നാൽ പോരാ, എല്ലാ അവയവങ്ങളും, കാലിൻ്റെ വിരലുകൾ പോലും ഖിബ്ലക്ക് നേരെ അഭിമുഖമായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ടോ
എന്നിട്ട് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടു അല്ലേ. അള്ളാഹു അക്ബർ എന്താ? അള്ളാഹു അക്ബർ മിൻകുല്ലി ഷൈൻ, ഇനി ഈ ഭൂലോകത്ത് അതിനേക്കാൾ അള്ളാഹുവിനേക്കാൾ വലുതായി എനിക്ക് മറ്റൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം വേണം അള്ളാഹു അക്ബർ എന്ന് പറയാൻ. അതായിരുന്നല്ലോ നമ്മളെ ചർച്ച. അപ്പം അള്ളാഹുവാണ് ഏറ്റവും വലുത്. സമ്പത്തല്ല, കുടുംബമല്ല, കച്ചവടമല്ല, എല്ലാറ്റിനേക്കാളും വലുത് അള്ളാഹുവാണ്. അപ്പം അള്ളാഹു സഹായിക്കാൻ തുടങ്ങും, നമുക്ക് രോഗങ്ങൾ തരും, പരീക്ഷിക്കും, അത് അള്ളാഹു നമ്മളെ മുക്തനാക്കും. നമുക്ക് സമ്പത്ത് നഷ്ടപ്പെടുത്തും, അള്ളാഹു പിന്നെയും നമ്മളെ രക്ഷപ്പെടുത്തും. അതിനെന്ത് വേണം? അള്ളാഹുവാണ് ഏറ്റവും വലുത്. മിൻകുല്ലി ഷൈൻ, എല്ലാ വസ്തുക്കളേക്കാളും, നമ്മുടെ സമ്പത്തിനേക്കാളും, നമ്മുടെ വീടിനേക്കാളും, നമ്മുടെ വാഹനത്തേക്കാളും, നമ്മുടെ ഭാര്യയേക്കാളും, നമ്മുടെ മക്കളെക്കാളും, നമ്മുടെ മാതാപിതാക്കളെക്കാളും ഒക്കെ വലുത് അള്ളാഹുവാണെന്ന് കൃത്യമായി ബോധ്യപ്പെടും. അപ്പോൾ അങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടായിരിക്കും നമസ്കരിക്കുന്നത്. അതുപോലെ തന്നെ നമസ്കരിക്കാൻ കൈകെട്ടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് നാലിറമ്പി ബസരിഹി ഇലാ മഹല്ലി സുജൂദുലി, നോട്ടം സുജൂദിൻ്റെ ഭാഗത്തേക്ക് വരണം, മുകളിലോട്ടല്ല. ചെറിയ കൈകെട്ടും മുകളിലോട്ടാവുക. നമസ്കാരത്തിൽ നാലിറമ്പി ബസരിഹി ഇലാ മഹല്ലി സുജൂദിഹി, സുജൂദിൻ്റെ മഹലിലേക്കുള്ള നോട്ടം എത്തണം. അത് കൃത്യമായതിന് ശേഷം മാത്രമേ നിങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യാൻ പാടും. അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെയും കൈയെട്ടിയാൽ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇന്ന് മുതൽ നിങ്ങൾ പ്രായോഗികമാണോ എന്ന് പരിശോധിക്കുക. നമസ്കരിച്ചതൊക്കെ തെറ്റാണെങ്കിൽ തിരുത്തുക. നമ്മളൊരു ഒരു ശീലം ശീലിച്ചിട്ടുണ്ടാവും, അങ്ങനെ പോരാ. കൈകെട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യർഫു യദൈഹി ഇന്ദ തക്ബീർ ഹദവ മങ്കിബൈഹി, രണ്ട് കൈകളും കൈയുടെ പള്ള ഭാഗം ഇങ്ങനെ നിൽക്കണ്ടേ, രണ്ട് കൈയും. അല്ലാണ്ട് ഇങ്ങനല്ല, ഇങ്ങനല്ല വേണ്ട, ഇങ്ങനല്ല, ഇങ്ങനെ വേണം, പള്ള ഭാഗം മുന്നോട്ട്. എന്നിട്ട് രണ്ടും ഹദവ മങ്കിബൈഹി, ചുമല് വരെയോ അല്ലെങ്കിൽ നമ്മുടെ ചെവിക്കുന്നി വരെയോ കൈകൾ ഉയരണം, എന്നിട്ടേ കൈകെട്ടാവും. അപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറും. മനസ്സിലായ? അപ്പം രണ്ട് കൈകളും ഹദവ മങ്കിബൈഹി, ഇത് കൈകെട്ടി കഴിഞ്ഞാലോ പിന്നെ നമ്മളെന്താ ചെയ്യുക? യുസന്നു അങ് യക്ര ദുആഉൽ ഇഫ്തിത്ത, ഓ യുസന്നു സുന്നത്താൻ അങ് യക്ര പ്രാർത്ഥിക്കൽ ദുആഉൽ ഇഫ്തിത്ത, ദുആഉൽ ഇഫ്തിത്ത നടത്തണം അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒരു ദിവസം ചെലവഴിച്ചാൽ, അരമണിക്കൂറും ഒരു മണിക്കൂറൊക്കെ വാട്സപ്പ് കളിക്കുന്ന നിങ്ങൾക്ക് ഒരു പത്തോ ഇരുപത്തഞ്ചോ മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പടച്ചവനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മില്ലത്തിൽ മരിക്കാൻ കഴിയില്ല എന്ന ബോധ്യമുണ്ടാവുകയും അതുകൊണ്ട് തിരുത്തണമെന്ന തയ്യാറെടുപ്പോടുകൂടി പ്രാർത്ഥനകളെല്ലാം ഒന്നുകൂടി പുതുക്കി പഠിക്കുക. ചിലപ്പോൾ നമ്മൾ കാര്യഗൗരവം ഉള്ള കാലത്തായിരിക്കില്ല ഇതൊന്നും പഠിച്ചിട്ടുണ്ടാകുക പ്രാർത്ഥനകൾ. അതങ്ങനെ ഒരു ശൈലിയിൽ പറഞ്ഞു പോവുകയായി, അതുപോരാ. അതിന് പകരം കൈ രണ്ടും കൈ നമ്മുടെ ഇടത്ത് കയ്യിൽ വലത് കൈ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അല സ്വദിരി നെഞ്ചിൻ്റെ മുകളിൽ വെക്കണം കൈ, കേട്ടോ. അങ്ങനെ കൈകെട്ടിയതിന് ശേഷം ദുആഉൽ ഇഫ്തിത്ത, നമ്മൾ സാധാരണ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളത് വജ്ജഹ്തു വജിയ ലില്ലദീ ഫത്തറ സമാവാത്തി വൽ, അതായിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ വളരെ കൂടുതൽ സമയം നബി പ്രാർത്ഥിച്ചത് അള്ളാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖത്തായായ. ശരിക്കും ആലോചിച്ച് നോക്കുക, വല്ലാത്ത പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പരിപൂർണമായും അത് പിടിച്ചു കുലുക്കും നമ്മുടെ പ്രാർത്ഥന അർത്ഥസഹിതാണെങ്കിൽ. അള്ളാഹുമ്മ ബാഇദ്, അള്ളാഹുവെ അകറ്റിത്തരണം, ബൈനി വ ബൈന ഖത്തായായ, എൻ്റെയും എൻ്റെ പാപങ്ങളുടെയും ഇടയിൽ പടച്ചവനെ അകലമുണ്ടാക്കിത്തരണം. എന്തെല്ലാം പാപമാണ് അതിനൊന്ന് അകറ്റിത്തരണം. അപ്പോൾ കൈകെട്ടിയ ഉടനെ തന്നെ അള്ളാഹുവാണ് വലുത് എന്ന പൂർണ്ണമായ നെയ്യത്തോടുകൂടി രണ്ട് കൈകളും ചെവികൾക്ക് നേരെ ഉയർത്തി, അല്ലെങ്കിൽ മങ്കിബിന് നേരെ ഉയർത്തി കൈകെട്ടിയതിന് ശേഷം ആദ്യമായി റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യം അള്ളാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖത്തായായ കമാ ബാഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അകറ്റിയതുപോലെ. എന്താ കാരണം? ഒരു തെറ്റിനെ ഒരിക്കലും ചെറിയ രൂപത്തിൽ അകറ്റിയാൽ പോരാ, അകറ്റിയാൽ പിന്നെ അതിലേക്കിനെ പോകും അല്ലേ. ആണല്ലേ? ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്ന ചെറിയ കുട്ടികൾ മുതൽ സ്ത്രീകൾ മുതൽ മുതിർന്നവർ മുതൽ പ്രായമുള്ള ആളുകൾ വരെ എല്ലാ തെറ്റുകളും. അപ്പോൾ ഈ തെറ്റൊക്കെ എങ്ങനെ അകലണം? കിഴക്ക് പടിഞ്ഞാറിൻ്റെ അകലമുണ്ടെങ്കിലേ തെറ്റിൽ നിന്ന് അകലാൻ കഴിയൂ. ചെറിയൊരു അകലമാണെങ്കിൽ പിന്നെ അതിലേക്കിനെ പോകൂലേ, ഉണ്ടാവില്ലേ. ഇപ്പം നമ്മളൊരു ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്, ആ തെറ്റിൽ നിന്ന് അകലെന്ന് നമ്മളെ മനസ്സിലുണ്ട്, നമ്മുടെ ശരീരം പറയുന്നുണ്ട്, അല്ലെങ്കിൽ നെഫ്സ് ആത്മാവ് പറയുന്നുണ്ട്. ശരീരത്തിന് മോഹമുണ്ട് ആ തെറ്റ് ചെയ്യാൻ, പക്ഷേ അത് ചെറിയൊരകലേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. അതുപോരാ, നമുക്ക് എത്ര വേണം അകലം? കിഴക്കും പടിഞ്ഞാറിൻ്റെയും അകലം. എന്നാലേ ആ തെറ്റിലേക്ക് ഒരു പിന്നീടൊരിക്കലും മടങ്ങാൻ കഴിയാത്ത വിധം ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ആ പ്രാർത്ഥന നടത്തുമ്പോൾ തന്നെ എത്ര മനോഹരമായിരിക്കില്ലേ.
ഒരു വിശ്വാസി എത്രത്തോളം അനുഗ്രഹീതനാണ്. അള്ളാഹുമ്മ ബായിദ് ബൈനി വബൈന ഖതായ കമാ ബായത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അള്ളാഹുമ്മ നഖിനി മിൻ ഖതായ കമാ യുനക്ക സൗബൽ അബ്യദു മിൻ ദനസ്. പടച്ചവനെ അബ്യദു മിൻ ദനസ്, വെളുത്ത വസ്ത്രത്തിൽ നിന്ന് അഴുക്ക് നീക്കം ചെയ്യുന്നത് പോലെ എന്നെ നീ ശുദ്ധീകരിക്കണം. കാരണം നമ്മൾ മനസ്സിൻ്റെ അകത്തളം മുഴുവനും ഒരുപാട് അശുദ്ധിയുണ്ട് അല്ലേ, ഉണ്ടോ? ഇപ്പം ചിലപ്പോൾ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് വരെ ഒരുപാട് തെറ്റുകൾ, അശുദ്ധമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാകുക. ഒരുപാട് അശുദ്ധമായ മാർഗത്തിലുള്ള സമ്പത്ത് നേടിയിട്ടുണ്ടാവും. ഒരുപാട് അള്ളാഹും റസൂലും ഇഷ്ടപ്പെടാത്ത വാക്കുകൾ വായ കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും. ശുദ്ധീകരിക്കണേ പഠിച്ചവനെ, നക്കിനി എന്നെ ശുദ്ധീകരിച്ചു തരണേ, മിൻ ഹത്തായായ എൻ്റെ പാപങ്ങളിൽ നിന്ന്. ഏതുപോലെ ശുദ്ധീകരിക്കണം? കമാ യുനക്ക സൗബല്ലബിയുദ്ധനസ്, വെളുത്ത വസ്ത്രത്തിൽ നിന്ന് അഴുക്കിനെ ശുദ്ധീകരിക്കുന്ന പോലെ. അപ്പോൾ വെളുത്ത വസ്ത്രത്തിൽ ചെറിയ അഴുക്കുണ്ടായാൽ കാണും, എന്നാൽ അതുപോലും കാണാത്ത വിധം എൻ്റെ മനസ്സിനെ ശുദ്ധീകരിച്ചാണ്. കമായുനക്ക സൗബൽ അബിയലു മിനദ്ദനസ്. തുടർന്ന് പറയുന്നതോ, അള്ളാഹുസിൽ നീ മിൻ ഹത്തായായ, എൻ്റെ പാപങ്ങളെ അള്ളാഹുവെ നീ കഴുകിത്തരണം. ബിസൽജി ആലിപ്പഴം കൊണ്ടും, ഉൽമാ ശുദ്ധജലം കൊണ്ടും, ഉൽവർദ് തണുത്ത വെള്ളം കൊണ്ടും. തണുത്ത വെള്ളം, ശുദ്ധജലം, ആലിപ്പഴം എന്നിവ കൊണ്ട് എൻ്റെ പാപങ്ങൾ പടച്ചവനെ കഴുകി വൃത്തിയാക്കി തരണം. എന്തൊരു ആത്മാർത്ഥമായ പ്രാർത്ഥന അല്ലേ! കൈകെട്ടി ഉടനെ തന്നെ ആലോചിച്ചോ. അത് കഴിഞ്ഞാലോ നമ്മൾ പിന്നീട് ചെയ്യുന്നെന്താ? സൂറത്തുൽ ഫാത്തിഹ ഓതും അല്ലേ. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഓതാൻ കഴിയാണ്ടിരുന്നാലോ, ഇപ്പം നിങ്ങളിവിടെ വന്നു, ഇവിടെ വന്നപ്പം ഇവിടെ ജമാഅത്ത് ഇറക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരും, അങ്ങനെ പാടില്ല. നിങ്ങൾക്ക് എത്രയാണോ ജമാഅത്തായിട്ട് ഇമാമോട് കൂടി കിട്ടിയത് അത് നിങ്ങൾ നിസ്കരിക്കുക. ഒമാ ഫാത്തക്കും, എന്താണോ നഷ്ടപ്പെട്ടത് അത് നിങ്ങൾ സലാം വീട്ടിയതിന് ശേഷം പൂർത്തീകരിക്കും. അതല്ലാതെ അത് കിട്ടാൻ വേണ്ടി ഓടി വരരുത്, അത് തക്കുവല്ല. അതൊരു മടിയൻ്റെ ലക്ഷണമാണ്, എൻ്റെ ബാധ്യത നിർവഹിക്കുന്ന ഒരോട്ടമാണ്, അത് പാടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സലാത്ത, നമസ്കാരം ഉണ്ടാവില്ല, ലിമൻ ലം യഖ്റഅ ബി ഫാത്തിഹത്തിൽ കിതാബ്. സൂറത്തുൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവന് ആ റക്കായത്ത് ഉണ്ടാവില്ല, ആ നിസ്കാരം കിട്ടൂല. അതുകൊണ്ട് ഫാത്തിഹ നിർബന്ധമാണ്. അപ്പോൾ ഫാത്തിഹ കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ പഠിച്ചവരാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ നമസ്കാരം ഫാത്തിഹ കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? ഒരു നമുക്ക് അറിയാവുന്നൊരു സൂറത്തോട് അല്ലേ, അല്ലേ, ഒരു സൂറത്തോട്. ആ സൂറത്ത് ഓതി കഴിഞ്ഞാലോ നമ്മളെന്ത് ചെയ്യും? നമ്മൾ റുക്കുവിലേക്ക് പോകും. റുക്കുവിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്? റസൂലിനെ എങ്ങനെ പോയത്? യർക്കവ് മുക്കബ്യറൻ റാഫിയൻ ഇല ഹദ്വ മങ്കിവേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യർഫവ് മുക്കബ്യറൻ, തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് റുക്കുവിലേക്ക് പോകുക. റാഫിയൻ കൈകൾ രണ്ടും ഉയർത്തിക്കൊണ്ട് ഇല ഹദ്വ മങ്കിവേ, മങ്കിവ് വരെ അതുവരെ ഉയർത്തണം. ഉയർത്തിയിട്ടേ പോകാവൂ, എങ്ങനെയെങ്കിലും പോവുക എന്നുള്ളതല്ല, റുക്കുവിലേക്ക് പോവുക എന്നുള്ളതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യണം. എന്നിട്ടോ, എന്നിട്ട് പിന്നെ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥന നടത്തൂല്ലേ. റുക്കുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥന ഉണ്ട്. അത് ചിലവർ എന്ത് ചെയ്യും? സുബാൻ റബ്ബിയൽ അലീം അല്ലേ, അങ്ങനെ ആയിരിക്കും മൂന്ന് വട്ടം സുബാൻ റബ്ബിയൽ അലീം. അത് കുട്ടിക്കാലത്ത് അങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടായത്. അത് മതി. എന്താ അതിൻ്റെ അർത്ഥം? സുബാൻ റബ്ബിയൽ അലീം, മഹാന്നതനായ എൻ്റെ റബ്ബിനെ ഞാൻ വാഴ്ത്തുന്നു, അവൻ അത്യുന്നതനാണ്. സുബാൻ റബ്ബിയൽ അലീം എന്ന് മൂന്ന് വട്ടം അല്ലേ. അല്ലെങ്കിലോ സുബാനക്ക അല്ലാഹുമ്മ റബ്ബന ഒബിഹംദിക്ക അല്ലാഹുമ്മ ഫുർലി. എപ്പോഴോ സുബാനക്ക, നീ പരിശുദ്ധനാണ് അള്ളാഹുവേ, നീ പരിശുദ്ധനാണ്. അള്ളാഹുമ്മ റബ്ബന, ഞങ്ങളുടെ നാഥ, നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സുബാനക്ക അല്ലാഹുമ്മ റബ്ബന ഒബിഹംദിക്ക്, നിൻ്റെ സ്തുതിയെ ഞാൻ വാഴ്ത്തുന്നു. അള്ളാഹുമ്മ ഫുർലി, എനിക്ക് പുറത്തു തരണേ പഠിച്ചോനെ. അപ്പോൾ റുക്കുവിൽ ചെന്നാലും നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചോനെ പുറത്തുകൊണ്ട്. റുക്കുവിലേക്ക് പോകുമ്പോൾ അപ്പോഴും തക്ബീർ ചൊല്ലി കൈകൾ രണ്ടും ഉയർത്തിയതിന് ശേഷമാണ് പോകേണ്ടത് കേട്ടോ. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥനയും കൂടി കേട്ട് നോക്കുക. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും, ഇപ്പോൾ ഖുർആനൊക്കെ ഓതുമ്പോൾ നബി തിലാവത്തിൻ്റെയൊക്കെ സുജൂദ് നടത്തുമല്ലോ, അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥന. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദീർഘമായിട്ടല്ലാതെ, എന്നാൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു പ്രാർത്ഥന നബി പഠിപ്പിച്ചിട്ടുണ്ട് റുക്കുവിൽ. അതെന്താ അറിയോ? അള്ളാഹുമ്മ ലക്ക റക്അത്തു, അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ദാ റുക്കു ചെയ്തിരിക്കുകയാണ്. ഉബിക്ക ആമൻതു, ഞാൻ നിന്നിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു. ഉബിക്ക അസ്ലംതു, അള്ളാഹുവേ എൻ്റെ ജീവിതം ഞാൻ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഹഷാലക്ക സംഇ വ ബസരി വ മുഖി വ അലുമി വ അസ്ബി. പടച്ചവനെ, എൻ്റെ കേൾവി, എൻ്റെ കാഴ്ച, എൻ്റെ മജ്ജ, എൻ്റെ എല്ലുകൾ, എൻ്റെ ഞരമ്പുകൾ എല്ലാം അള്ളാഹുവേ നിനക്ക് ഞാൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഏയ്, നമ്മൾ
അള്ളാഹുവിനോട് റുക്കുവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ എൻ്റെ അവയവങ്ങൾ, എൻ്റെ എല്ലാ അവയവങ്ങളും, എൻ്റെ എല്ലുകളും, എൻ്റെ തലച്ചോറും, എൻ്റെ ഞരമ്പുകളും, എൻ്റെ കാഴ്ചയും, എൻ്റെ എല്ലാം അള്ളാഹുവിൽ നിനക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ഉമസ്തക്കല്ലത്ത് കദമിയിൽ ഇല്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ റബ്ബെ എൻ്റെ ശരീരം താങ്ങി നിർത്തിയിരിക്കുന്ന ഈ രണ്ട് പാദങ്ങൾ താങ്ങി നിർത്തിയിരിക്കുന്ന ആ പാദങ്ങളും ഈ ശരീരത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന എൻ്റെ പാദങ്ങളും അള്ളാഹുവിൽ നിനക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്താ ഉള്ളത്? ഒരൊറ്റ റുക്കൂലെ പ്രാർത്ഥന കൃത്യമായി പഠിച്ച് ആശയത്തോടു കൂടി നമ്മളത് നിർവഹിച്ചാൽ നമ്മളുടെ നമസ്കാരം എവിടെയെങ്കിലും പോവോ? നമ്മളുടെ ചിന്ത എവിടെയെങ്കിലും പോവോ? പോകൂല. നേരെ മറിച്ച് നമ്മൾ അത്ര തക്കവയോ അത്ര ഹൗഫോടു കൂടി ഇത് പഠിക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. നമുക്കിപ്പം ഇപ്പം നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ച് പോയാൽ മതി. മരിക്കും വരെ നിസ്കരിച്ച് വെച്ചാൽ ആണെന്ന് പറയാൻ അല്ലേ? അല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ പഠിച്ചോ എനിക്ക് ഹൗഫ് വേണം, ഖുശൂ വേണം, നിങ്ങളുടെ മനസ്സാക്ഷി പറയുന്നുണ്ട്. പക്ഷെ അത് ആ നിലക്ക് കിട്ടാൻ വേണ്ടിയുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളില്ല. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയതാലിൽ റബ്ബന ലക്കൽ ഹംദ്, ഏറ്റവും ചുരുക്കം അതുമാത്രം മതി. റബ്ബന ഞങ്ങളുടെ നാഥ, ലക്കൽ ഹംദ്, നിനക്കാണ് സ്തുതി. ഇത് എഴുതിയതാലിലേക്ക് വരുമ്പോൾ കേട്ടോ. അതുപോലെ തന്നെ സുജൂൽ നമ്മളുടെ പ്രാർത്ഥന, നമുക്കറിയാം നമ്മൾ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. സുബ്ഹാന റബ്ബിയൽ അഅല സുജൂദിൽ അല്ലേ, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് മൂന്നുവട്ടം പറയും. പിന്നെ സുബ്ഹാന റബ്ബിയൽ അഅല മൂന്നുവട്ടം പറഞ്ഞിട്ടുണ്ട്, സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും പറയാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥന, കനുള്ള മറ്റൊരു പ്രാർത്ഥന ഇവിടെ കേട്ടു. റസൂലുള്ള പറയാണ്, നബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലക്ക സജത്തു, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ദാ സുജൂ ചെയ്തിരിക്കുകയാണ്. ഉബി കാമൻ തു, നീ ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. വലക്ക അസ്ലം തു, എൻ്റെ ജീവിതം ഞാൻ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു. സജദ വജിഹീൽ ഇല്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു, അല്ലാഹുവേ എൻ്റെ കണ്ണും എൻ്റെ കാതും എൻ്റെ മുഖത്തുള്ള എല്ലാ അവയവങ്ങളെയും സംവിധാനിച്ച അല്ലാഹുവേ എൻ്റെ മുഖം ഞാൻ ദാ നിനക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. തബാറക്ക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടാക്കളിൽ ഏറ്റവും ഉത്തമനായ റബ്ബേ, സൃഷ്ടാക്കളുടെ ഏറ്റവും ഉന്നതമായ രൂപത്തിൽ എന്നെ സൃഷ്ടിച്ച അല്ലാഹുവേ നിന്റെ മുമ്പിൽ എൻ്റെ മുഖം, എൻ്റെ അവയവങ്ങൾ ഓരോന്നും, അത് ഏതൊക്കെയാണ് പറഞ്ഞത്? വസവ്വറഹു, മുഖത്തെ സംവിധാനിച്ചു, രൂപകൽപ്പന നൽകി. വശക്ക സംഅഹു വബസറഹു, കണ്ണും കാതും അല്ലാഹു നമുക്ക് സംവിധാനിച്ചു. അങ്ങനെ ചെയ്തു തന്ന അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. തബാറക്ക, അതി അനുഗ്രഹീതയുടെ ഉടയവനാണ്. അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടാക്കളിൽ ഏറ്റവും ഉത്തമനായ. അപ്പം ഈ നിലക്കുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ സുജൂദിൽ നിർവഹിച്ചു. അതുപോലെ തന്നെ സുജൂദിൽ നിന്ന് നമ്മൾ ഇടയിലിരുത്തത്തിലേക്ക് വരുമ്പോൾ ഏഴ് കാര്യം റബ്ബിനോട് ചോദിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇനി ബോധപൂർവം ഏനെ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഇടയിലിരുത്തത്തിൽ സാധാരണ ഞങ്ങൾ ഇപ്പം ഇതൊന്നും ആലോചിച്ചിട്ടല്ല, എന്നാലും സുജൂദിൽ നിന്ന് പൊന്തി ഞങ്ങൾ എന്ത് ചെയ്യും? എന്തയ്യ റബ്ബി ഉഫുല്ലി ഒരു ഹെമ്മി ഒരു ദുഃഖനെ ഒരു ദുഃഖനെ എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല, എന്നാലും ഒരു എത്ര ആയുധം കൂടി അറിയില്ല. അറിയോ എന്തൊക്കെ ചോദിച്ചെന്ന് അറിയോ? അതും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഗഫിർലി എന്നോ റബ്ബി ഗഫിർലി എന്നോ രണ്ടും പറയാം കേട്ടോ. അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പൊറുത്തു തരണേ. വർഹംനി, എന്നോട് കരുണ കാണിക്കണേ. വർഫൈനി, എൻ്റെ പദവിയെ നീ രണ്ടു ലോകത്തും ഇവിടെയും പരലോകത്തും ഉയർത്തണമേ. നോക്കൂ നിങ്ങൾ, ഒന്ന് റബ്ബി ഗഫിർലി, പഠിച്ചോനെ പൊറത്തുകൊണ്ട. വർഹംനി, കരുണ കാണിക്ക് പഠിച്ചോനെ. എന്താണ് ആ പ്രാർത്ഥനയൊക്കെ അല്ലേ? ഇടയിലിരുത്തത്തിൽ നമുക്ക് ആ കനം തോന്നാറുണ്ട് നിസ്കരിക്കുമ്പോൾ. നമ്മളൊരു ഒരു ഒരു പണിയെടുത്ത് തീർക്കുകയാണ്. റബ്ബി ഗഫിർലി അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗഫിർലി, ഞാൻ നിങ്ങളെ പഠിപ്പിക്കല്ലോ. ഇനിയെങ്കിലും 19 വർഷം ജീവിച്ചിട്ടും ഒരു ബോധപൂർവം ഒരു റക്കായത്ത് പോലും നിസ്കരിക്കാൻ കഴിയാത്ത ഒരു പാപിയായി നമ്മൾ മാറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തുന്നത്. കാരണം നമ്മളിത് ഒരുപാട് പ്രാവശ്യം കേട്ടവരാണ്, നമ്മളൊരുപാട് പ്രാവശ്യം അറിഞ്ഞവരാണ്, പക്ഷേ നമുക്ക് വീണ്ടും പ്രാവർത്തികമാകുന്നില്ല. അപ്പോൾ പ്രാവർത്തികമാക്കും. ഇപ്പം നിങ്ങൾ ജുമാ നിസ്കരിക്കാൻ നോക്കേണ്ടി അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ സമയം മതിയാവില്ല, ഇമാം വേഗം പോയി എന്ന് തോന്നും അല്ലേ. നേരെ മറിച്ച് ഇതൊന്നും പഠിക്കാത്ത ഒരാളാണെങ്കിലോ ഇമാം ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്താ തോന്നുക? എന്തോ മൂപ്പരിപ്പം എന്താ പറഞ്ഞെന്ന് അല്ലാഹു വരോ, മൂപ്പര് അഭിനയിക്കാൻ തോന്നുന്നു, ഹൗഫ് അഭിനയിക്കാൻ തോന്നുന്നു അല്ലേ, പറയില്ലേ. അതൊക്കെ നമ്മൾ ഇബ്ലീസ് ചിന്തിപ്പിക്കുക. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? ഒന്ന്, അല്ലാഹുമ്മ റബ്ബി ഗഫിർലി എന്നോ അല്ലെ അല്ലാഹുമ്മ ഗഫിർലി പഠിച്ചോനെ എനിക്ക് പൊറത്തുണ്ട്. രണ്ടോ, ഉർഹംനി എന്നോട് പഠിച്ചോനെ, കരുണ കാണിക്കുക പഠിച്ചോനെ. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരുമ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞു നോക്കി, നിങ്ങൾ ഉർഹംനി എന്ന്, എന്നോട് കരുണ കാണിക്കുക പഠിച്ചോനെ. ഉർഹംനി വർഫൈനി, പഠിച്ചവനെ എൻ്റെ പദവി നീ പരലോകത്തും ഇവിടെയും ഉയർത്തണം. ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ നിന്ദ്യനാവുന്നത് നമുക്ക് ഇഷ്ടമാണോ? ആണോ? അപ്പം നമ്മൾ ദുനിയാവിലെ കാര്യം പറഞ്ഞില്ലേ,
റബ്ബി ഗഫർലി വർഹംനി വർഫഅനി വജ്ബുർനി. പടച്ചവനെ എൻ്റെ പോരായ്മകൾ പരിഹരിച്ചു തരണം. പോരായ്മകൾ എത്രയുള്ളത് കണക്കുണ്ടോ? എന്തെല്ലാം പോരായ്മകളുള്ളത് അല്ലേ? സംസാരത്തിൽ പോരായ്മയുണ്ട്, പ്രവർത്തനത്തിൽ പോരായ്മയുണ്ട്, വിശ്വാസത്തിൽ പോരായ്മയുണ്ട്, നമസ്കാരത്തിൽ പോരായ്മയുണ്ട്, എല്ലാ കാര്യങ്ങളിലുമുണ്ട്. അതുകൊണ്ട് ഒജുബുർനി പടച്ചവനെ എൻ്റെ പോരായ്മകൾ നികത്തി തരണേ. വഹുദിനി പടച്ചവനെ എന്നെ നീ സന്മാർഗത്തിലൂടെ മരണം വരെ നയിക്കണേ. വഹുദിനി ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ പൊട്ടിക്കരഞ്ഞു പോകും അല്ലേ? വഹുദിനി പോരാ. ഉറുസുക്കിനി പടച്ചവനെ അനുവദനീയമായ ഭക്ഷണം മരണം വരെ നൽകണേ, റിസ്ക് നൽകണേ. വർസുക്കിനി വാഫാനി പടച്ചവനെ എനിക്ക് നീ ആരോഗ്യം തരണേ. ആരോഗ്യേ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണെന്ന് ബോധ്യപ്പെടും. എപ്പോഴറിയോ? ഒരു 60 വയസ്സാകുമ്പോഴാണ്. അതുവരെ ചങ്ങൽ കിട്ടാൻ കിട്ടൂല. കിട്ടുമോ? ഒരു കുതിര പോകുമ്പോഴാണ് അതുവരെ പോവുക. ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എടുക്കൂല. 10-60 വയസ്സ് കഴിഞ്ഞാലോ? 60 വയസ്സായിട്ട് നന്നാകാത്തതുണ്ട് കേട്ടോ, അത് വേറെ വിഷയം. പക്ഷെ 10-60 വയസ്സാകുമ്പോൾ കുറേയൊക്കെ ഉണ്ടാവും, ഒതുക്കം വരും, വരില്ലേ? ഇപ്പം നിങ്ങൾക്ക് തോന്നലില്ലേ പലപ്പോഴും നിങ്ങളെ വീട്ടിൽ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ സംസാരം, അവരുടെ നടത്തം, അവരുടെ നോട്ടമൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? പക്വതയും പാകതയും ഇല്ലാത്ത പെരുമാറ്റ രീതി. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളോട് പെരുമാറുന്ന എല്ലാവരും നിങ്ങളോട് സൗമ്യമായി പെരുമാറുന്നു അല്ലേ? അനുഗ്രഹീതമായി പെരുമാറുന്ന വയസ്സായ ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഉണ്ടോ? നിങ്ങളുടെ മക്കളായാലും നിങ്ങളുടെ ഭാര്യ ആയിരുന്നാലും ഒക്കെ ഒന്ന് സൗമ്യമായി പെരുമാറിക്കൂടെ ചോദിച്ചു പോകാറുണ്ടായിരുന്നു അല്ലേ? ഒന്ന് അല്പം സൗമ്യമായി സംസാരിച്ചുകൂടെ എനിക്ക് എന്നോട് ഇല്ലേ? പക്ഷെ ആ സൗമ്യത നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളെ ഭാര്യയോടായിരുന്നില്ല. പടച്ചവനെ എനിക്ക് നീ ആഫാൻ, എനിക്ക് സൗഖ്യം തരണം. ആ സൗഖ്യത്തിൽപ്പെട്ടതൊക്കെ ഉണ്ടോ? ഭാര്യയുടെ പെരുമാറ്റ രീതിയൊക്കെ. അപ്പം ആ നിലക്ക് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകും. അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയുള്ള നമസ്കാര രീതി നമ്മൾ ശീലിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു ഇഹത്തിലും പരത്തിലും നൽകും. അത് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ തന്നെ നമ്മളെ മനസ്സാകെ മാറണം കേട്ടോ. പള്ളിയിലേക്ക് കടന്നു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തത്തഹറ ഫീ ബൈത്തി സുമ്മ മസാ ഇലാ ബൈത്തി മിൻ ബുയൂത്തില്ല ലിയഖ്ലിയ ഫളീറത മിൻ ഫറായിലില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമായി കൽപ്പിച്ചൊരു ഫർള് നമസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് അല്ല പറയുക, എൻ്റെ വീട്ടിലേക്ക്. ഈ പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുടെ വീടാണ്. അപ്പം എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വരുമ്പോൾ മൻ തത്തഹറ ഫീ ബൈത്തി ശുദ്ധിയോടുകൂടിയാണ് വരേണ്ടത്. വീട്ടിൽ നിന്നൊന്നും ഉണ്ടാക്കി വരണം. അപ്പം നമ്മൾ പീടിയെന്നും കടയിൽ വരുന്ന ആളുകൾക്ക് ഒന്നും ഉണ്ടാക്കാനാണ് ഈ ഇവിടെ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാക്കി, ഒന്നും ഉണ്ടാക്കാൻ സൗകര്യം ഉണ്ടാക്കി. അല്ലാതെ വീട്ടിൽ നിന്ന് വരുന്നവരൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വരണം. അങ്ങനെ വന്നിട്ടോ അല്ലേ എക്കലിയ ഫരീത്തമിൻ ഫറായില്ല കാന്ത് ഹുത്വത്ത അവൻ്റെ ഓരോ കാൽപാദങ്ങളും ഇഹ്ദാഹുമ ഒരു പാദം വെക്കുമ്പോൾ എന്തുണ്ടാവും? തഹുത്തു ഹത്തിയത്തു നമ്മളുടെ പാപം അള്ളാഹു മായ്ക്കും. അങ്ങനെ പള്ളിയിലേക്ക് നടന്നു വരുന്ന ഒരു ചവിട്ട് വെക്കുമ്പോൾ നമ്മളുടെ പാപം അള്ളാഹു മായ്ക്കും. അടുത്തതോ വല്ലുഹറ മറ്റതോ തെർഫൗ ദർജത്തു നമ്മുടെ പദവി റബ്ബ് ഉയർത്തും. ഈ നീയത്തോടു കൂടി വരെ ഒതുണ്ടാക്കിയിട്ട് വേണം പള്ളിയിലേക്ക് വരാൻ. അപ്പം അവിടുന്നേ തുടങ്ങും നമ്മളുടെ ജീവിതത്തിൻ്റെ ആകെ മാറ്റം. പിന്നെ നമുക്ക് ഒതുണ്ടാക്കുമ്പോൾ അയക്കോറിൻ്റെ വില പറയാൻ കഴിയില്ല, പറയാൻ കഴിയുമോ? ഇല്ല. അല്ലെങ്കിൽ കച്ചവടമില്ലാത്തതിനെ പറ്റി പറയാൻ പറ്റുമോ? കൊറോണയുടെ ബുദ്ധിമുട്ട് അവിടെ നിന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ഒക്കെ മാറി, നമ്മുടെ ശരീരം ആകെ മാറി, നമ്മുടെ മനസ്സും മാറി, നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമവും മാറി. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പള്ളിയിലെത്തി നമ്മളുടെ പദവികൾ ഉയരാനും നമ്മളുടെ പാപങ്ങൾ മായ്ച്ചു കളയാനും പറ്റാവുന്ന രൂപത്തിൽ അള്ളാഹും റസൂലും പഠിപ്പിച്ചതുപോലെ നമസ്കാരം കൃത്യമായി നിർവഹിച്ച് നാളെ പരലോകത്തെത്തുമ്പോൾ ആ നമസ്കാരം നമുക്കവിടെ ഉണ്ടാവണം എന്ന് മാത്രമല്ല, നമ്മൾ പരലോകത്തെത്തുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ആലോചിക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇവിടെ വെച്ച് നമസ്കരിക്കുന്നത് ആരെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് മറ്റുള്ളവരുടെ പ്രശസ്തി നേടാനോ ഒക്കെയാണ് നമ്മൾ നമസ്കരിച്ചതെങ്കിൽ അതും നമ്മൾ കൊടുക്കും. അതും കൊടുക്കും, ഭയങ്കര കൊടുക്കുക കൊടുക്കുക. അത് വല്ലാത്ത കൊടുക്കുകയാണ്. ആ കൊടുക്കും കൂടി നിങ്ങളൊന്ന് കേട്ടോളി. ഇപ്പം ഇവിടെ അന്ന് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരാൾ ഈ നിസ്കാരം ശ്രദ്ധിക്കുന്നുണ്ട് വെച്ചു, രൂപം മാറൂലേ? നിങ്ങൾ നിസ്കരിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നിസ്കാരത്തിന് രൂപം മാറൂലേ? നൃത്തം രൂപം മാറൂലേ? സുജൂവിൻ്റെ അവയവങ്ങളിലേക്ക് മാത്രം നോക്കൂല. അതൊന്നും തക്കവല്ല, അതൊന്നും നിങ്ങൾ ദീൻ പഠിച്ചതല്ല. അതൊക്കെ ഇയാളെ തൃപ്തിപ്പെടുത്തുകയാണ്, ഇയാൾ നല്ല തക്കവുള്ളവനാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ്.
അങ്ങനെ നമസ്കരിച്ചവരെ അവരാരാണെന്ന് തിരിച്ചറിയാൻ അള്ളാഹു പരലോകത്തുനിന്ന് സുജൂദ് ചെയ്യാൻ വിളിക്കും. സുജൂദ് ചെയ്യാൻ അള്ളാഹ് പരലോകത്ത് വിളിക്കും കേട്ടോ. അപ്പോഴോ ഫയസ്ജുദു ലഹു കുല്ലു മുഅ്മിനിൻ വമുഅ്മിനത്തിൻ, എല്ലാ വിശ്വാസികൾക്കും, ഇവിടുന്ന് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നിസ്കരിച്ച എല്ലാ വിശ്വാസികൾക്കും വിശ്വാസികൾക്കും അവിടെ വെച്ച് സുജൂദ് ചെയ്യാൻ കഴിയും. വയബ്ക മൻകാൻ യസ്ജുദുലില്ലാഹി സുമഅത്തൻ വലിയ, അള്ളാഹ്ക്ക് വേണ്ടിയാണ് നിസ്കരിക്കാമെന്നെങ്കിലും പ്രശസ്തിയും ലോകമാന്യവും ലക്ഷ്യം വെച്ചുകൊണ്ട് നിസ്കരിച്ച വ്യക്തികൾക്കോ അവർ ബാക്കിയാവും, അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഫയസ്ജുദു കൈമാ യസ്ജുദു, അവർ സുജൂദ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഫയഊദു ലഹ്റുഹു തബഖത്തൻ വാഹിദ, അപ്പോൾ അവൻ്റെ മുതുക് ഒരൊറ്റ എല്ലായി മാറും. നമ്മളിപ്പം വളയുന്ന എന്തുകൊണ്ടാ, നമ്മൾ മുതുകല്ല് വളഞ്ഞിരുന്നോണ്ടല്ലേ. പക്ഷേ പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും ലോകമാന്യത്തിനും വേണ്ടി നിസ്കരിച്ച ആളുകൾ സുജൂദ് ചെയ്യാൻ വരുമ്പോൾ കയ്യൂല, മടങ്ങൂല. എന്നിട്ട് പിന്നെന്താ ഉണ്ടാകുക, കൊല്ലമ അറാദു അൻ യസ്ജുദു, അവർ സുജൂദ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോഴെല്ലാം ഹറ അലാ കഫാഹു, പിറകോട്ടടിച്ചു വീഴും. നമ്മളിപ്പോൾ സുജൂദിലേക്ക് പോയി മുന്നോട്ടല്ലേ, പരലോകത്തിന് റബ്ബ് സുജൂദ് ചെയ്യാൻ വിളിച്ചാൽ നേരെ പിറകോട്ടടിച്ചു വീഴും. എന്താ കാരണം, എന്താ കാരണം, ജനങ്ങളെ കാണിക്കാൻ പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഒരു നിലക്കും മനസ്സിന് ഒരു സ്ഥാനവും കൊടുക്കാത്ത നിസ്കാരക്കാരുണ്ട്. എത്ര നിസ്കരിച്ചു എന്നറിയാത്തവരുണ്ട്, എന്താ പ്രാർത്ഥിച്ചതെന്ന് അറിയാത്തവരുണ്ട്. വെറുതെ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി അങ്ങനെ വെറുതെ പറയും, ചിലവർ അതും പറയില്ല, അന്ന് അങ്ങോട്ട് പോകുമെന്ന് ഇങ്ങോട്ട് തന്നെ വരും അല്ലേ. നമസ്കരിക്കാൻ വരുമ്പോൾ പഠിച്ചവനെ ഹൗഫ് വർദ്ധിക്കണേ, ഖുശൂ വർദ്ധിക്കണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അല്ലാഹുമ്മ ഇന്നി ഔദു ബിക, അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ് എന്തിൽ നിന്ന്, ഖുശൂ ഇല്ലാതെ ജീവിക്കുന്നതിൽ നിന്ന്. നമുക്ക് പ്രാർത്ഥിക്കണ്ടേ, നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമ്മളുടെ നമസ്കാരവുമായി നമ്മുടെ മയ്യത്ത്. ഇപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട് പഠിച്ചവനെ അയാളൊക്കെ എത്ര നിസ്കരിച്ച് കൂട്ടിയിരുന്നറിയും, ഗ്രഹണസ്കാരം, മയ്യത്സ്കാരം അല്ലേ, ഫർദ്സ്കാരം, എല്ലാ ഫർദിൻ്റെയും മുന്നിലും പിന്നിലുമുള്ള സുന്നത്ത് നിസ്കാരം ഇതൊക്കെ നിർവഹിക്കണമല്ലോ നമ്മൾ. ഇതൊന്നും കയ്യിലില്ലാണ്ട് പോയാൽ എന്താ സ്ഥിതി, നമ്മളെക്കാളും വലിയ നിർഭാഗ്യവാന്മാർ ആരായിരിക്കും. അതുകൊണ്ട് ആ സങ്കടത്തോടുകൂടി പള്ളിയിലേക്ക് ഇനിയുള്ള ഓരോ ഭക്തനും പള്ളിയിലേക്ക് കയറി വരുമ്പോൾ, ജുമാക്ക് വരുമ്പോൾ, അള്ളാഹുവേ ഹൗഫും ഖുശൂവും വർദ്ധിക്കണം, എനിക്ക് വേറൊന്നും വർദ്ധിക്കേണ്ട പടച്ചവനെ, എനിക്ക് സമ്പത്ത് വർദ്ധിക്കണമെന്നില്ല, മറ്റൊന്നും വേണ്ട പടച്ചവനെ, നമസ്കാരത്തിൽ ഭക്തിപൂർവ്വം നിസ്കരിക്കാൻ എന്നെ നീ സഹായിക്കണേ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാഷിഊൻ, നമസ്കാരത്തിൽ ഭക്തിയുള്ള വിശ്വാസികൾ, അങ്ങനെ നമസ്കരിച്ച വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന ഖുർആനിൻ്റെ ആ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തിയോടുകൂടി ജീവി നമസ്കരിക്കുവാനും, അങ്ങനെ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നമസ്കാരം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അയ്യുഹൽ ഇഖ്വാൻ ഊസിക്കും ഇബാദല്ലാ വനഫ്സി ബിതഖ്വല്ലാ. പ്രിയങ്കരായ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടിയെടുത്ത് സ്വർഗത്തിൻ്റെ അവകാശിയായി മരിച്ചു പിരിയാൻ അനുഗ്രഹീതമായ അള്ളാഹു നിർദ്ദേശിച്ച പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്ന മുത്തഖികളിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഏകദേശം ഒരു 35 കൊല്ലത്തിലധികം കാലമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ശരഈയായ നിയമങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ആ പറഞ്ഞു തന്ന അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെയും ജീവിതത്തിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുകയാണ്. അള്ളാഹു ആ നിലക്ക് ആ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം അള്ളാഹു സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാഷിഊൻ, ഭക്തിപൂർവ്വം നമസ്കരിച്ച നമസ്കാരക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ വിജയിച്ചിരിക്കുന്നു, അവർ വിജയിച്ചിരിക്കുന്നു. ഇപ്പം ചില ആൾക്കാർ ഭക്തി കിട്ടാൻ വേണ്ടി ചില ആൾക്കാർ തലമറക്കും. ഞാനൊരു വിവാദ വിഷയം പറയാനല്ല, അത് യഥാർത്ഥത്തിൽ അതേപ്പറ്റി സംസാരിക്കുന്ന പണ്ഡിതന്മാർ അവരുദ്ധരിക്കുന്ന ചില ഹദീസുകളുണ്ട്. ഒന്നാമത്തെ ഹദീസ് എന്താ വെച്ചാൽ, സലാത്തു തത്തവ്വിയാൾ ഫരീദത്തിൻ, ഫർളായതോ സുന്നത്തായതോ നമസ്കാരം ഇമാമത്തിൻ, തലപ്പാവോടുകൂടി നമസ്കരിക്കുകയാണെങ്കിൽ തഴുതിലു ഹംസം വഹിച്ചിന സലാത്തം ബിലാ ഇമാമ, തലപ്പാവില്ലാതെ നമസ്കരിക്കുന്നേക്കാൾ 25 നമസ്കാരത്തിൻ്റെ പ്രതിഫലം ഇരട്ടി കിട്ടും. എന്തിന്? തലമറച്ച് നിസ്കരിച്ചാൽ എന്ന ഹദീസാണ്.
ഈ ഹദീസും, അതുപോലെ ഇന്നല്ലാഹ അസ്സ വജല്ലോ മലായിക്കത്തു യുസല്ലുന അല അസ്ഹാബിൽ അമായിം, തലപ്പാവ് ധരിച്ച ആളുകളെ അള്ളാഹുവും മലക്കുകളും അനുഗ്രഹിക്കും യൗമൽ ജുമാ വെള്ളിയാഴ്ച ദിവസം. ഇതൊക്കെ ഹദീസുകളാണ്. ഈ ഹദീസൊക്കെ കെട്ടിണ്ടാക്കിയതാണ് റസൂലുള്ളാഹിൻ്റെ പേരിൽ. ആരാ പറഞ്ഞറിയോ? ഇബ്നു ഹജ്റുൽ ഹൈതമി പറയുന്നു, വൽ ഖബറുൽ മദ്കൂർ ഫിൽ ഇമാമ, തലപ്പാവിൻ്റെ വിഷയത്തിൽ സംസാരിച്ച ഹദീസുകൾ ലം യസ്ബുത്ത്, സഹിയായി വന്നതല്ല. ബൽ, എന്നാൽ അല്ലാഹിറു വ്യക്തമായി അറിയാം അന്നഹു മൗലൂൻ, ഇതൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. അന്നഹുമായി രണ്ട് ഹദീസും മൗലൂ ആനി ബാത്തിലാനി, ദുർബലമായ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസ്. അപ്പം തലപ്പാവ് ധരിച്ചാൽ ഒരു നമസ്കാരത്തിൻ്റെ 25 നമസ്കാരത്തിൻ്റെ പ്രതിഫലം കിട്ടുന്നു പറയുമ്പോൾ പ്രതിഫലം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാണല്ലേ ഹദീസ് കെട്ടിച്ചമച്ചാന്ന്. അപ്പോൾ ചിലവര് ഖൗഫ് ഉണ്ടാകാൻ വേണ്ടിട്ട് ഖുഷു ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് വേണമെന്നാ പറയാം, അങ്ങനെയല്ല. എന്തിനാ എന്താണോ വേണ്ടത് അത് റസൂലിനെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് എന്താണോ ഖൗഫിന് വേണ്ടി അത് റസൂലിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടം വരെയായിരുന്നു നമ്മൾ നിസ്കാരത്തിൻ്റെ കാര്യം, ഇടയിലിരുത്തം വരെ എത്തി അല്ലേ. ഇനി നമുക്ക് വേണ്ടതെന്താ? ഇനി നമുക്കൊന്ന് അത്തഹിയാത്ത് കേട്ടുമൊക്കെ അല്ലേ. നമ്മളൊക്കെ അത്തഹിയാത്ത് അറിയാം. അത്തഹിയാത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നിസ്കാരത്തിൽ നിന്ന് പിരിയാനുള്ള തീരുമാനത്തിലേക്കായി അല്ലേ. പിന്നെ അവിടെ നിസ്കാരത്തിലല്ല, തയ്യാത്തിൽ ചെന്നിരുന്നല്ലോ അല്ലേ, ലാൻഡിങ് ആയി. യഥാർത്ഥത്തിൽ ആ സമയത്തൊക്കെ റസൂല നടത്തിയ പ്രാർത്ഥന ഉണ്ടല്ലോ, പഠിച്ചാൽ കണ്ണീരോടുകൂടി അല്ലാണ്ട് അത് നിർവഹിക്കാൻ കഴിയില്ല. അത്തഹിയാത്തുൽ മുബാറക്കാത്ത്, എന്താ തഹിയാത്ത് പറഞ്ഞാൽ? അത്തഹിയാത്ത് തിരുമുൽക്കാഴ്ചകൾ, അഭിവാദ്യങ്ങൾ അല്ലേ, എല്ലാ തിരുമുൽക്കാഴ്ചകളും. അത്തഹിയാത്തു അൽ മുബാറക്കാത്ത്, ബർക്കത്താർന്ന അനുഗ്രഹീതമായ അനുഗ്രഹീതമായ എല്ലാ തിരുമുൽക്കാഴ്ചകളും. അസ്സലവാത്തു തയ്യിബാത്ത്, ഏറ്റവും വിശുദ്ധമായ പ്രാർത്ഥനകളും ലില്ലാ, അള്ളാഹുക്കുള്ളതാണ്. എന്താ പറഞ്ഞ്? എല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തിരുമുൽക്കാഴ്ചകളെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അത്തഹിയാത്തു അൽ മുബാറക്കാത്തു അസ്സലവാത്തു തയ്യിബാത്ത്, സലവാത്തു തയ്യിബാത്ത് എന്ന വിശുദ്ധമായ പ്രാർത്ഥനകൾ, ഹൃദയത്തിൽ നിസ്വാർത്ഥമായി നിഷ്കളങ്കായി നിർവഹിച്ച പ്രാർത്ഥനകളും ലില്ലാ, അള്ളാഹുവിനുള്ളതാണ്. ഈ ഈ സമർപ്പണം അള്ളാഹിൻ്റെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അള്ളാഹ പറയുന്നതാണ്, അസ്സലാമു അലൈക അയ്യുഹ നബി വറഹ്മത്തുല്ലാഹി വബറകാത്തു, അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കാരുണ്യവും അള്ളാഹുവിൻ്റെ പ്രവാചക വന്ദ്യപ്രവാചക അങ്ങയുടെ മേലുണ്ടാവട്ടെ. ഇത് അള്ളാഹ പറയാണ്. ഒന്ന് നമ്മൾ പറഞ്ഞതാണ്. എന്താ നമ്മൾ പറഞ്ഞത്? അത്തഹിയാത്തു അൽ മുബാറക്കാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാ, അതുവരെ നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ മറുപടിയാണ് എന്ത്? അസ്സലാമു അലൈക അയ്യുഹ നബി, ഇതാരുടെ മറുപടിയാണ്? അള്ളാഹിൻ്റെ. അസ്സലാമു അലൈക അയ്യുഹ നബി വറഹ്മത്തുല്ലാഹി വബറക, അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മേൽ അള്ളാഹു ആശംസിക്കുക. അതിൻ്റെ മറുപടിയാണ് എന്ത്? അടുത്തത് എന്താ? അള്ളാഹു എൻ്റെ പ്രവാചകൻ അപ്പം മറുപടി പറയുകയാണെന്ത്? അസ്സലാമു അലൈന, ഞങ്ങൾക്കും അള്ളാഹുവെ സമാധാനം തരണം. വാലാ ഇബാദില്ലാഹി സാലിഹീൻ, അള്ളാഹുവെ ലോകത്ത് നന്നായി ജീവിച്ച സാലിഹീങ്ങളായി ജീവിച്ച എല്ലാ ദാസന്മാർക്കും അള്ളാഹുവെ നിൻ്റെ സമാധാനം കൊടുക്കണേ. ഉണ്ടോ? മൂന്നായി തിരിച്ചു. അത്തഹിയാത്തു അൽ മുബാറക്കാത്തു സലവാത്തു തയ്യിബാത്തു ലില്ല, ഒന്ന്. പിന്നെയോ അതിൻ്റെ മറുപടിയാണെന്ത്? അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാത്തു. പിന്നെയോ അതിൻ്റെ മറുപടിയാണെന്ത്? അസ്സലാമു അലൈന വാലാ ഇബാദില്ലാഹി സാലിഹീൻ. ഇത് നമുക്ക് കിട്ടാൻ, നമ്മളതൊന്നും അറിയുന്നില്ല. നമ്മളെ അസ്സലാം അത് മുഴുവൻ തന്നെ ആയോന്നും അതും അറിയില്ല. ചിലർക്ക് ഇതൊന്നും അവിടെ എത്തിയെന്ന് അറിയില്ല. പ്രാർത്ഥന അവസാനം അള്ളാഹുമ്മ യാഉദുബിക ഫിത്നത്തു മാ ഹിയ മമാതി മസീദ് ദജ്ജാൽ. അസ്സലാമു അലൈക്കും. പണി ഇതൊക്കെയാണോ നിങ്ങളുടെ അടവ്? ഇതിലൊക്കെ നിങ്ങൾ പെടുവോ? ഈ അടവെല്ലാം കഴിഞ്ഞ് മയ്യത്ത് മൂന്ന് കണ്ടം തുണിയിൽ പൊഴിഞ്ഞ് അള്ളാഹിൻ്റെ കോടതിയിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഏത് വിളവും നമുക്കറിയാം അല്ലേ. ഇപ്പം നമ്മളോട് നമ്മളെ മക്കൾ കാണിക്കുന്ന വിളവ്, മക്കളെ മക്കൾ കാണിക്കുന്ന വിളവ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളെ വിളവ് മാത്രം നമുക്കറിയുന്നില്ല. നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ എന്തെല്ലാം വിളവാണ് ഉപയോഗിക്കുന്നത്? ചിലവർക്ക് ഇതൊന്നും അറിയില്ല. എന്നിട്ട് വെറുതെ എങ്ങനെ ആക്കും? അങ്ങനെ ആക്കണമില്ലേ? ഉണ്ടോ? ഉണ്ടോയെന്ന് ചോദിക്കും. കൽബിൽ വേദന വരണം. നിങ്ങൾ വിളഞ്ഞവനല്ല, നിങ്ങൾ ഏറ്റവും വലിയ നിർഭാഗ്യവാനാണ്. നിങ്ങളുടെ മയ്യത്ത് ഏത് തോളത്തും ചുമല് കൊണ്ടാലും മയ്യത്തിളകും, നിക്കൂല ചുമലിൽ. കാരണം അത്ര വിളഞ്ഞവനാണ്. മനസ്സേ? വിളഞ്ഞവൻ്റെ മയ്യത്ത് ചുമലിൽ കയറുമ്പം നിങ്ങൾ ആരുവണിയും പിടിച്ചോ, എത്ര തോളത്തോം പിടിച്ചാലും മയ്യത്ത് കട്ടിൽ കയറുമ്പം മയ്യത്തിളകും, മയ്യത്ത് നിൽക്കാൻ കഴിയില്ല. മയ്യത്ത് അജ്ജാതി വിളഞ്ഞ വിത്താണ്. ജീവിതകാലം മുഴുവനും എല്ലാവരും ഭരിച്ച അങ്ങനെ വാക്കുകൊണ്ടായാലും നോട്ടം കൊണ്ടായാലും പ്രവർത്തനം കൊണ്ടായാലും. എന്താ നിങ്ങളെ അഭിപ്രായം? നിങ്ങളൊക്കെ ശുദ്ധരായോ? ആയോ? നമസ്കാരം കൊണ്ടുള്ള വിശുദ്ധി നേടിയോ? ഉണ്ടോ?
ഇത്രയും കാലം നിസ്കരിച്ചിട്ട് ഉണ്ടോ? ഒന്ന് കൽബിനോട് ചോദിച്ചു പോയിക്കൂടെ? എന്നിട്ടോ അടുത്തെന്താ പറഞ്ഞത്? അത്തയ്യാത്തിൽ പിന്നെ പറഞ്ഞാ, പിന്നെ നമ്മൾ വീണ്ടും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലേ, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് വീണ്ടും സത്യസാക്ഷി ഉറപ്പിക്കുക, ഷഹാദത്ത് ഉറപ്പിക്കുക അല്ലേ. എന്നിട്ടോ പിന്നെ മുഹമ്മദ് നബിയുടെ പേരിൽ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഇവിടെ എത്തിച്ചേരുന്നു. അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി നീ അനുഗ്രഹിക്കണേ. അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, മുഹമ്മദ് നബിൻ്റെ കുടുംബത്തെയും, നബിൻ്റെ ആലിന് ആലി പറഞ്ഞ കുടുംബം എന്നാണ്, വഅലാ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബിൻ്റെ കുടുംബത്തെയും മുഹമ്മദ് നബിയെയും അനുഗ്രഹിക്കണേ. തീറില്ല. കമാ സല്ലൈതല ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിയെയും ഇബ്രാഹിം നബിൻ്റെ കുടുംബത്തിൻ്റെ മേലും അള്ളാഹുവെ നീ അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും അനുഗ്രഹം ചൊരിയണം. എന്നിട്ടോ ഇന്നക്ക ഹമീദും മജീദ്, നീ ഹമീദാണ്, സ്തുത്യർഹനും മജീദ് ശ്രേഷ്ഠനുമാണ്. അള്ളാഹും അടുത്ത ഇത് അള്ളാഹുമ്മ ബാരിക്ക് അലാ മുഹമ്മദ്, പിന്നെ ബർക്കത്തിനായി. നേരത്തെ നമ്മൾ ചോദിച്ചാൽ എന്താ? അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, മുഹമ്മദ് നബിനെ അനുഗ്രഹിക്കണം അല്ലേ. ഇവിടെ ഇപ്പോൾ പറഞ്ഞതോ രണ്ടാമത്തെ സലാത്ത് എന്താ? അള്ളാഹുമ്മ ബാരിക്ക്, മുഹമ്മദ് നബിക്ക് ബർക്കത്ത് കൊടുക്കണം, അനുഗ്രഹം ചൊരിയണം. മറ്റത് പ്രാർത്ഥന സലാത്താണ്. ഇതോ അള്ളാഹുമ്മ ബാരിക്ക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, മുഹമ്മദ് നബിൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും മുഹമ്മദിൻ്റെ മേലും അള്ളാഹുവെ നീ അനുഗ്രഹം ചൊരിയണം. ഏതുപോലെ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിൻ്റെ മേലും ഇബ്രാഹിം നബിൻ്റെ കുടുംബത്തിൻ്റെ മേലും അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ. പിന്നെയോ, പിന്നെ അവസാനം നമ്മൾ നമസ്കാര അത്തയ്യാത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇന്നക്ക ഹമീദ് മജീദ് വരെ പ്രാർത്ഥിച്ചാൽ സലാത്തിൻ്റെ പൂർണ്ണ രൂപമായി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു, പഠിച്ചവനെ ഇസ്ലാം ദീൻ മറികടന്നുകൊണ്ട് ഞാനൊരുപാട് തെറ്റുകൾ ചെയ്തു പോയിരുന്നു, അല്ല പഠിപ്പിക്കാത്ത അല്ലേ. അത് പുറത്തുകൊണ്ട പഠിച്ചവനെ അഞ്ച് നേരം നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ദുആ ചെയ്യണം. വെച്ച് കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു അറിഞ്ഞുകൊണ്ട് പറയുന്നില്ല, അതാ കാരണം. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു, അല്ലാഹുവെ നീ പഠിപ്പിച്ചതിലേക്ക് എത്താതെ നിന്ന കുറേ കാര്യങ്ങൾ, മറികടന്ന് ചെയ്ത കുറേ കാര്യങ്ങൾ. ഒമാ അസ്രർത്തു, പഠിച്ചവനെ രഹസ്യമായി ആരാരും അറിയാതെ ഞാൻ ചെയ്തു പോയ തെറ്റ് പഠിച്ചവനെ പുറത്തുണ്ട്. ഒമാ അസ്രർത്തു, സിറായിട്ട് ചെയ്ത്. ഒമാ അയലൻതു, പലപ്പോഴും പരസ്യമായി പരസ്യത്തിൽ കുടുങ്ങിപ്പോയ തെറ്റുകളുണ്ട് അല്ലേ. നിങ്ങൾ തെറ്റുകാരനാണെന്ന് നിങ്ങളെ ബോധ്യപ്പെട്ട, നിങ്ങളുടെ ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ട, നിങ്ങളുടെ മക്കൾക്ക് ബോധ്യപ്പെട്ട, നിങ്ങളുടെ കുടുംബത്തിന് ബോധ്യപ്പെട്ട ഒരുപാട് തെറ്റുകളുണ്ട്. അതൊക്കെ പഠിച്ചവനെ അത്തയ്യാത്തിരുന്ന് പറയാം, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അയലൻതു, പഠിച്ചവനെ രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് തീറില്ല. വമാ അൻത അഅലമു ബിഹി മിന്നി, പഠിച്ചവനെ ഞാൻ ചെയ്ത തെറ്റ് എന്നേക്കാൾ അറിയുന്നവൻ നീയാണല്ലോ, അത് പുറത്തുണ്ട പഠിച്ചവനെ. ഞാൻ ചെയ്ത തെറ്റ്, ഞാൻ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് തെറ്റ് നിനക്കറിയാം, അത് നീ എനിക്ക് പുറത്തു തരണം. ശേ, പിന്നെ അവസാനമായിട്ടോ, അല്ലാഹുമ്മ ഇന്നി അഊദുബിക മിൻ അദാബിൽ ഖബർ, പഠിച്ചവനെ എൻ്റെ ആദ്യത്തെ ഭവനമാണല്ലോ എൻ്റെ ഖബറ്, അവിടെ എത്തുമ്പോൾ എന്നെ നീ രക്ഷിക്കണേ പഠിച്ചവനെ ഖബറിലെ ശിക്ഷയിൽ നിന്ന്. വഅഊദുബിക മിൻ മസീഹിദ് ദജ്ജാൽ, പഠിച്ചവനെ ലോകത്തെ മുഴുവനും നശിപ്പിക്കുന്ന പിശാചിൻ്റെ മസീഹുദ് ദജ്ജാലിൻ്റെ ഉപദ്രവത്തിൽ രക്ഷിക്കണേ. വഅഊദുബിക മിൻ ഫിത്നത്തുൽ മഹ്യ, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പരീക്ഷണം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അഞ്ചൊക്ത്ത് വഅഊദുബിക മിൻ ഫിത്നത്തുൽ മഹ്യ, ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കച്ചവടമില്ല, അത് മാത്രമാണ് പറയുന്നത് പഠിച്ചവനോട്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തയ്യാത്തിൽ, നമ്മൾ അറിയുന്നില്ല. സലാം വീട്ടി വേം പായ അല്ലേ. ഫിത്രത്തിൽ മഹിയ വൽ മമാത്ത്, മരണാനന്തരം ഉണ്ടാകുന്ന പരീക്ഷണം, മരണാനന്തരം ഖബറിലും പരലോകത്തൊക്കെ ഉണ്ടാകുന്ന പ്രയാസം എന്നാണ് ഈ അത്തയ്യാത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. എത്ര ഗൗരവത്തിൽ ചോദിക്കേണ്ട പ്രാർത്ഥനയാണ്, ഇതൊന്നും അറിഞ്ഞില്ല അല്ലേ. അറിഞ്ഞോ? ഇത്രയും കാലം അറിയാം, എന്നാൽ ഞാൻ അസബ് വരുമ്പോൾ ചിലപ്പോൾ കിട്ടും കുറച്ചൊക്കെ. അങ്ങനെ ഇങ്ങനെ 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 കുറേ പ്രാവശ്യം കേൾക്കുമ്പോഴോ എവിടെയെങ്കിലുമൊക്കെ തടയും അല്ലേ. അപ്പോൾ അത്തയ്യാത്തിരിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ ഒരു പ്രാർത്ഥന പഠിച്ചവനെ, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു എന്ന് പറയുമ്പോൾ കൽബ് തേങ്ങൂലേ. പഠിച്ചവനെ ഞാൻ രഹസ്യമായ തെറ്റ് എത്രയാണ്, ഒരു 60 വയസ്സിൽ ജീവിച്ചൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്ര രഹസ്യ തെറ്റുകളുണ്ടാവും ഇല്ലേ, ആരാരും അറിയാണ്ട്. ഇതൊക്കെ പഠിച്ചവനെ പുറത്തു കൊണ്ടാണ് 5 നേരവും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൽബ് എത്രമാത്രം വിശുദ്ധാവും. അതുകൊണ്ടേ ഓന് ഗൗരവം വിട്ട് കളിക്കാൻ കഴിയും, ജീവിക്കാൻ കഴിയില്ല ഉണ്ടോ? ജീവിതത്തിൽ എപ്പോഴും നല്ല ഗൗരവം ഉണ്ടാവും വിശ്വാസിക്കും കേട്ടോ. തമാശയല്ല ജീവിതം ആണോ? അല്ലാഹു എന്താ ചോദിച്ചത്? അഫഹസിബുത്തും അന്നമാ ഖലഖനാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജൗൂൻ. അഫഹസിബുത്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അന്നമാ ഖലഖനാകും അബസ നാം നിങ്ങളവിടെ തമാശയിച്ച് കളിച്ച് ജീവിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ്? നിങ്ങൾക്ക് തമാശ കളിച്ച് ജീവിക്കാൻ വേണ്ടി സൃഷ്ടിച്ചവിടെ
വാന്നത്തുമില്ല തുർജവും നിങ്ങൾ നമ്മിലേക്ക് മടങ്ങി വരില്ലേ? ഒരു നാളില്ലേ? ഒരു നാൾ തന്നെ എപ്പോഴാവാ അല്ലേ? ഒന്നായിക്കൂടെ, ഒന്നായിക്കൂടെ. ഞാനാണ് എൻ്റെ കുപ്പ എൻ്റെ കൈകൊണ്ടിട്ട്, അറിയില്ല നിങ്ങളാണോ കഴിക്കുകയെന്ന്. നിങ്ങൾ നിങ്ങളെ കൈകൊണ്ടിട്ട് ആരാ കഴിക്കുകയെന്ന് അറിയില്ല അല്ലേ? എന്നും ആ ചിന്ത വേണം, പോകാനുള്ള ഒരുക്കവും ഉണ്ടാവും. അല്ലിസ്തീദാദുല്ല യൗമി റഹീൽ, മടക്ക യാത്രക്കുള്ള ഒരുക്കവും എപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കുക. അതാണ് റസൂൽ പഠിപ്പിച്ചത്. ഒരു ഹൗഫുള്ള നിസ്കാരക്കാരനായി മാറാൻ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നമസ്കാരക്കാരനാവാൻ, ഏറ്റവും കൂടുതൽ റബ്ബിനെ ഭയപ്പെടുന്ന നല്ല സത്യവിശ്വാസിയായി നിസ്കരിക്കാൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുമ്പോഴൊക്കെ റസൂൽ എന്താ പറഞ്ഞത്? അഹ്ലിസു ലഹു ദുആ, മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ആത്മാർത്ഥത വേണേനാ. ആർക്കും ആത്മാർത്ഥത ആർക്കുമില്ല. നമ്മൾ എല്ലാവരും കയറിയോ എന്ന് നോക്കല അല്ലേ? ഒരവസാനായിട്ടൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെന്തില്ല, ഖൗഫില്ല. നമ്മളെ വായ അപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും കയറിയോ, കയറിയാ പറയണേ. ഞാൻ നമ്മൾ നേരില്ല, നിങ്ങൾ കേട്ടില്ലേ? ഈ ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. ആ മയ്യത്ത് നിങ്ങളുടെയാണെങ്കിലോ ആ നിൽക്കണോ പറയാണ്, ബേം കയറി ബേം കയറി ബേം പണി. നമ്മൾ സാറിൻ്റെ ബസ് കയറാൻ വേണ്ടിയാണ് അങ്ങനെ പറയുക, ബേം കയറി എന്ന് ക്ലീനറാണ് പറയുക. പക്ഷെ ചില പള്ളിയിലൊക്കെ ബെരി ബെരി ബേം കയറി ബേം കയറി, സമയമില്ല ബേം കയറി, സമയമില്ല അല്ലേ, സ്കിക്കാൻ കയ്യട്ടാൻ പോവുകയാണ്, തിരക്കാണ്. ആ തിരക്കൊക്കെ കഴിയുമോ? അത് മയ്യത്ത് നമ്മളത് അല്ലാത്തതുകൊണ്ടാണ്. മയ്യത്തിൻ്റെ ഉടമസ്ഥനത് പറയുമോ? മയ്യത്ത് കൊണ്ടെന്ന് വീട്ടുകാരൻ പറയുമോ? നിങ്ങളെല്ലാവരും ബേ കയറി ഇൻ്റെപ്പാക്ക് വേണ്ടി നിങ്ങൾ നിസ്കരിക്കി പ്രാർത്ഥിക്കി, ഇൻ്റെപ്പാൻ്റെ അടുത്ത് അറിഞ്ഞും അറിയാതെയും വന്നു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ വന്ന സഹോദരന്മാരെ 1000 നന്ദി നിങ്ങൾക്ക് അർപ്പിക്കുന്നു, നിങ്ങൾക്ക് അൽബ അറിഞ്ഞ് പ്രാർത്ഥിക്കണേന്നല്ലേ എല്ലാവരും പറഞ്ഞ്? ആണോ നിങ്ങൾ ആഗ്രഹമല്ലേ? അങ്ങനെ നമ്മളെ മയ്യത്ത് ആത്മാർത്ഥമായി നമസ്കരിക്കുന്ന നല്ല തൗഹീദുള്ള നല്ല ദീനുള്ള ആളുകളായ സുഹൃത്തുക്കൾ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മളുടെ പ്രാർത്ഥന നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കബൂൾ ചെയ്യുന്ന കൂട്ടുകാരെ നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. മരിച്ചു പിരിയുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്കൊത്ത് ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ. ഇനിയുള്ള കാലം നമസ്കരിക്കുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെടും വിധം നമസ്കരിക്കാനും നമുക്ക് ആ നമസ്കാരം ആനന്ദകരമായി നിർവഹിക്കാനും ഒരു ഭാരമല്ലാതെ നിർവഹിക്കാനും സാധിക്കുന്ന മുത്തക്കങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പോരായ്മകളും അർഹമുർ റാഹിമിനായ റബ്ബ് സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയ എല്ലാ ബന്ധുമിത്രാദികൾക്കും മാതാപിതാക്കൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും അർഹമത്തും നൽകി അവരുടെ ഉള്ള കർമ്മങ്ങൾ അള്ളാഹു കബൂൽ ചെയ്ത് അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ സ്വർഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പ്രാർത്ഥന കബൂൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാനസികവും ശാരീരികവും എല്ലാ സംഘർഷവും അള്ളാഹു സുബ്ഹാനഹു വതആല നീക്കിത്തന്ന് നമുക്ക് അള്ളാഹു സന്തോഷവും ആനന്ദവും ഇഹത്തിലും പരത്തിലും നൽകുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മൗഫുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലി അൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉ ദുആ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ.